കിട്ടുന്നത് അവന്റെ പന്ത് കൊണ്ടുള്ള ഹ്യൂമിലിയേഷനുകൾ ഞങ്ങളെ വിളറി പിടിപ്പിക്കുന്നതായിരുന്നു. ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എങ്ങനെ ഒരു ബോക്സ് പ്ലെയർ ആയി എന്ന് ചോദിച്ചു. ഈ റോണോ, ദ ഡ്രിബ്ലർ ലാഡ് റോണോ, എങ്ങനെയാണ് ഇന്നത്തെ മോൺസ്റ്റർ ആയി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞു. ചില ആളുകളൊക്കെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിയോറാ ദ സാന്റോസ് എന്ന പോർച്ചുഗീസ് ഇതിഹാസത്തിനെ പെനാൾഡോ, പെറ്റിക്കട, ബോക്സ് പ്ലെയർ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ സഹതാപമാണ്. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന അധികായനെ പെനാൾഡോ എന്നും ബോക്സ് പ്ലെയർ എന്നും പെട്ടിക്കട എന്നും ഒക്കെ വിളിച്ച് ചെറുതാക്കി കാണുന്നവർ 2013 ശേഷം മാത്രം ഫുട്ബോൾ കണ്ടു തുടങ്ങിയ പാൽക്കുപ്പികളായ കിഡ്സ് ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 2013-14 സീസണിന് മുമ്പ് മറ്റൊരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിൽ ഓൾഡ് ട്രാഫോർഡിലെ പച്ചപ്പുൽപ്പരപ്പിൽ എതിരാളികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് സമാനമായിട്ട് ഒരു സർക്കസുകാരന്റെ ശാരീരിക മുഖവോടെ പന്തുകൾ കൊണ്ട് തന്റെ കാലിൽ ടമ്മാനം ആടിക്കൊണ്ടു പോകുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മജീഷ്യനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കരുത്തുറ്റ പ്രതിരോധ നിര താരങ്ങൾ എല്ലായ്പ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ചെറുപ്പക്കാരന്റെ സ്കിൽ സെറ്റ് കണ്ട് അമ്പരന്നിരുന്നു. പല പ്രമുഖരും പറഞ്ഞിരുന്നത് അവന്റെ പന്ത് കൊണ്ടുള്ള ഹ്യൂമിലിയേഷനുകൾ ഞങ്ങളെ വിളറി പിടിപ്പിക്കുന്നതായിരുന്നു. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മാന്ത്രികൻ അത്രമാത്രം മനോഹാരിത മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിൽ പന്തുകൊണ്ട് കാഴ്ചവെച്ചിരുന്നു. ഒരു കാലത്ത് മറ്റാർക്കും അനുകരിക്കാൻ പോലും കഴിയാത്ത വിധം വരാൽ മീനിനെ പോലെ പന്തുമായിട്ട് വഴുതി വഴുതി എതിരാളികളുടെ പ്രതിരോധം തുളച്ചു കയറി ഗോളടിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഡ്രിബ്ലിംഗ് സ്കില്ലുകളും ഡ്രിബ്ലിംഗ് ഗോളുകളും എല്ലായ്പ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെയും ആരാധകരെ കോരിത്തെറ്റിപ്പിച്ചിരുന്നു. ഡ്രിബ്ലിംഗ് വൈഭവം മാത്രമായിരുന്നില്ല ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കൈമുതൽ. വായുവിൽ ഗതി മാറി ഒഴുകുന്ന കനത്ത ഫ്രീ കിക്ക് ഗോളുകളും നക്കിൾ ബാൾ ലോങ് ഷോട്ടുകളും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മാത്രം സവിശേഷതയായിരുന്നു. വായുൽ ഗതി മാറിപ്പോകുന്ന നക്കിൾ ബാൾ ഷോട്ടുകൾ എതിർക്കാൻ കരുത്തുറ്റ കാല് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഉണ്ടായിരുന്നു. ആ കാലായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ USP. ആ കാലായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എങ്ങനെ ഒരു ബോക്സ് പ്ലെയർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2013 അദ്ദേഹത്തിന് സംഭവിച്ച കരിയർ പോലും അവസാനിപ്പിച്ചേക്കാവുന്ന ഒരു പരിക്കാണ്. 2013 ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു പരിക്കിന്റെ പിടിയിലാണ്. ടെൻഡിനോസിസ് എന്ന രോഗാവസ്ഥയിൽ കൂടിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കടന്നു പോകുന്നത്. നമ്മുടെയൊക്കെ കാൽമുട്ടില് കൊലാജിൻ കലകളുണ്ടല്ലോ, ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആവാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുന്ന കൊലാജിൻ കലകളുടെ ശോഷണം എന്ന മാറാവ്യാധിയായിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് പിടിപെട്ടത്. അതോടുകൂടി അദ്ദേഹത്തിനോട് ഡോക്ടർമാർ വിധി എഴുതുകയായിരുന്നു, നീ നിന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കുക, ഇതല്ലാതെ നിനക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല, അല്ല എങ്കിൽ ഒരൊന്നൊന്നര വർഷത്തോളം കളിക്കളത്തിൽ നിന്നും പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്താൽ മാത്രമേ നിനക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു വൈദ്യസംഘത്തിന്റെ വിലയിരുത്തൽ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന ഒരു അധികായൻ, ഫുട്ബോളില്ലാതെ ഒരു ദിവസം പോലും ചിലവഴിക്കാൻ കഴിയാത്ത ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് കളിക്കളത്തിൽ നിന്നും പരിശീലനം പോലും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2016 യൂറോകപ്പിൽ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്താണ് ചെയ്തതെന്ന്. ഫൈനൽ മത്സരത്തിൽ ഒരു സാൻഡ്വിച്ച് ടാക്കിളിലൂടെ എഴുന്നേറ്റ് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത വിധം അതികഠിനമായ വേദന തിന്നുകൊണ്ടിരിക്കുമ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പലതവണ ഗ്രൗണ്ടിൽ വേച്ച് വേച്ച് വീണു പോകുമ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ടീമിന് വേണ്ടി സർവം സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. ഒരു തരി പോലും നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ പോലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിന് വേണ്ടി പൊരുതാൻ തയ്യാറായിരുന്നു. അവസാനം അദ്ദേഹത്തിനെ വിദഗ്ധർ വന്ന് ക്രിസ്റ്റസിൽ കോരിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അത്രമാത്രം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ഒരൊന്നൊന്നര വർഷം കളിക്കളത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ് മക്കളെ. ആ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പന്തുകൊണ്ട് മധ്യനിരയിൽ ഇന്ദ്രജാലം കാണിച്ചിരുന്ന ദ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ റോണോ, ദ ഡ്രിബ്ലിംഗ് സ്കിൽ ലാഡ് റോണോ, ഈ റോണോ, ദ ഡ്രിബ്ലർ ലാഡ് റോണോ എങ്ങനെയാണ് ഇന്നത്തെ മോൺസ്റ്ററായി മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരുക്കാണ്. മറ്റുള്ളവർ കരിയർ പോലും അവസാനിപ്പിച്ചേക്കാവുന്ന ആ പരുക്കിൽ നിന്നും ക്രിസ്റ്റ്യാനോ തന്റെ കരിയറിനെ മൊത്തത്തിൽ പരിവർത്തനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2013 മുൻപ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള ഡ്രിബ്ലിംഗ് വൈഭവം തന്നെയാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഡ്രിബിൾ ചെയ്ത് മറികടന്ന് പ്രതിഭാധനരായിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കൊലപാതകികളായിട്ടുള്ള പ്രതിരോധ നിരക്കാരുടെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അതിനോടൊപ്പം തന്നെ വായുവിൽ ഗതി മാറി ഒഴുകുന്ന ഫ്രീ കിക്ക് ഗോളുകൾ, ലോങ് റേഞ്ചറുകൾ എല്ലാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സവിശേഷത തന്നെയായിരുന്നു. പക്ഷേ 2013 ടെൻഡിനോസിസ് എന്ന രോഗാവസ്ഥ ബാധിച്ചതോടുകൂടി അദ്ദേഹത്തിന് പഴയതുപോലെ പവർഫുൾ നക്കിൾ ബോൾ ഫ്രീ കിക്കുകൾ എടുക്കാൻ കഴിയാതായി. പഴയതുപോലെ ഡ്രിബിളിംഗ്
ചെയ്യാൻ കഴിയാതായി. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്താണ് ചെയ്തത്? അപ്പോൾ ഗോൾ അടിക്കാൻ വേണ്ടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ മിഡ്ഫീൽഡ് ഡ്രിബ്ലിംഗ് വൈഭവങ്ങളെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2013-14 സീസണിന് മുമ്പ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓരോ വർഷവും ആവറേജ് നേടുന്ന ഹെഡർ ഗോളുകളുടെ എണ്ണം 5 അതിൽ താഴെയോ ആയിരുന്നു. പക്ഷേ 2013-14 സീസൺ മുതൽ അങ്ങോട്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓരോ സീസണിലും നേടിക്കൊണ്ടിരിക്കുന്ന ഹെഡർ ഗോളുകളുടെ എണ്ണം 15 വരും. നിങ്ങൾ നോക്കൂ, ഹെഡർ ഗോളുകളുടെ കാര്യത്തിൽ ആ പരിക്കിന് മുൻപും ശേഷവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആ പരിക്കിന് മുൻപ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഹെഡർ ഗോളുകളുടെ എണ്ണം ആവറേജ് 5 പരിക്കിന് ശേഷം ആവറേജ് 15 മാറുകയാണ്. അതായത് തന്റെ കാലിനേറ്റ ബലഹീനതയെ മറികടക്കാൻ അയാൾ തന്റെ തല ഉപയോഗിച്ചു. മധ്യനിരയിൽ പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാണിക്കുന്ന ഡ്രിബ്ലിംഗ് കൊണ്ട് എതിരാളികളെ കൊഞ്ഞനം കുത്തി കാണിച്ചിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ ക്ലിനിക്കൽ സ്ട്രൈക്കിംഗ് ഫിനിഷറായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുവരെ ഗോളവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്ന റോണോ ആയിരുന്നു നമ്മൾ കണ്ടത്. ആ പരിക്കിന് ശേഷം ബോക്സിനുള്ളിൽ കിട്ടുന്ന ഒരർദ്ധാവസരം പോലും മുതലാക്കുന്ന ഈറ്റപ്പുലിയെ പോലെ ഗോളിന് വേണ്ടി ദാഹിക്കുന്ന ഒരു അപെക്സ് പ്രിഡേറ്ററിനെ നമ്മൾക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിൽ കാണാൻ കഴിഞ്ഞു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ എൻറ്റയർ കരിയർ അവിടെ ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു. ഒരു ഡ്രിബ്ലറിൽ നിന്നും ഒരു ഫിനിഷറിലേക്ക്, ഒരു മിഡ്ഫീൽഡറിൽ നിന്നും ഒരു കൊലയാളിയായ സ്ട്രൈക്കറിലേക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വളർന്നു കഴിഞ്ഞിരുന്നു. സാധാരണ മറ്റുള്ളവർ ഇത്തരത്തിലൊരു കരിയർ എൻഡിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇനി തന്റെ കാൽമുട്ട് കാര്യമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ തന്റെ കായിക ജീവിതം തന്നെ അവസാനിപ്പിക്കും. പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അവിടെ ചെയ്തത് മിഡ്ഫീൽഡറിൽ നിന്നും സ്ട്രൈക്കറിലേക്കുള്ള പാലായനം തന്നെയായിരുന്നു. തന്റെ ശരീരത്തിന്റെ പരിമിതികളെ ഒരു അസറ്റാക്കി മാറ്റി പിന്നീട് ലോക ഫുട്ബോളിലെ ഏറ്റവും ഫിറോഷ്യസ് ആയിട്ടുള്ള അറ്റാക്കറായി, ഏറ്റവും ക്ലിനിക്കലായിട്ടുള്ള സ്ട്രൈക്കറായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാറി. അതുകൊണ്ടൊക്കെ തന്നെയാണ് യുവേഫയുടെ ടീം ഓഫ് ദി ഇയറിൽ, ടീം ഓഫ് ദി സീസണിൽ മിഡ്ഫീൽഡറായും സ്ട്രൈക്കറായും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേറെ ആർക്കും പറ്റിയിട്ടില്ല മിഡ്ഫീൽഡറായിട്ടും സ്ട്രൈക്കറായിട്ടും യുവേഫ ടീം ഓഫ് ദി സീസണിൽ ഇടം പിടിക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പാൽക്കുപ്പികൾ ഇങ്ങനെ വിളിക്കുമ്പോൾ, അതായത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പെനാൾഡോ എന്നും പെട്ടിക്കട എന്നും വിളിച്ച് നിങ്ങൾ അപഹസിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കണം 2013 മുമ്പൊരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. ആ ക്രിസ്റ്റ്യാനോയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഈ മനുഷ്യനെ പെനാൾഡോ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എൻറ്റയർ കരിയറിൽ മാറ്റം വരുത്തിയ പരിവർത്തനം, ആ പരിവർത്തനത്തിൻ്റെ തോത് മറ്റുള്ളവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. നമ്മളുടെയൊക്കെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ, പാഷൻ, ഡിറ്റർമിനേഷൻ.